നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. കണ്ടോ, നമുക്ക് പുറകിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലാവും എങ്ങോട്ട് നമ്മൾ പോണേന്നുള്ളത്. കണ്ടോ, അജിത്ത് ഇവിടെ ബോട്ടൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. മനു ആണ് ഇപ്പൊ അങ്ങ് പോയത്. മനു, അതെ അതെ, ഇത് നമ്മള് വണ്ടിയിൽ വലിച്ചോണ്ട് പോണല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇവരകത്ത് സെറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്, വലയും കാര്യങ്ങളൊക്കെ ആയിട്ട്, ചൂണ്ടയും ഒക്കെ ആയിട്ട്. ക്രാബ് നെറ്റ് ഉണ്ട്. എന്താ, ഒരു വലിയ ക്രാബ് നെറ്റും ഉണ്ട്, ചെറിയൊരു ക്രാബ് നെറ്റും ഉണ്ട്. ഇപ്രാവശ്യം ഞണ്ട് പിടിച്ചിട്ടേ വരും എന്നുള്ളതാണല്ലേ. വേറെ ടൈപ്പ് ഓഫ് മെത്തേഡ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ വെറുതെ കൂടിയാ, കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവരെന്താണ് മെത്തേഡ് യൂസ് ചെയ്യണേ നമുക്ക് അറിയണല്ലോ. ഇപ്പൊ വണ്ടി ഇതിലേക്ക് നമ്മുടെ ബോട്ട് വലിച്ചോണ്ട് പോകാൻ വേണ്ടി ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. മനു അവിടെ കണ്ടോണ്ടിരിക്കുവാണത്, കറക്റ്റ് ആയിട്ട് ക്യാമറയിൽ കണ്ടോണ്ടിരിക്കുകയാണത് എത്രയാന്നുള്ളത് അല്ലേ. വെയില് പൊക്കി അതിനകത്ത് കയറി അല്ലേ. അത് കഴിഞ്ഞിട്ട് അവിടെ ലോക്ക് ചെയ്യണം. ഇപ്പൊ ലോക്ക്ഡ് ആയി. അതുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കാറിന്റെ അകത്ത് നമ്മുടെ ബ്രേക്ക് ഉണ്ടല്ലോ, ആ ബ്രേക്ക് നമ്മൾ ഇവിടെ കാണണല്ലോ. ഓക്കെ, ഹസാർഡ് ലൈറ്റ് ഓക്കെ, ബാക്കിയെല്ലാം സെറ്റ് അല്ലേ. എന്റെ ബാഗ് എടുത്തു വെച്ചായിരുന്നോ? ആണോ. നമ്മളിപ്പോ ഇവിടെ പെട്രോൾ അടിക്കാൻ വന്നേക്കുന്നത്. ഇതിനകത്ത് ഇപ്പഴാ നമ്മൾക്ക് മനസ്സിലായ ഡീസൽ അല്ല പെട്രോൾ ഇതിനകത്ത് ഉള്ളത്. പെട്രോൾ ഇതാണോ ക്യാൻ? രണ്ട് ടാങ്ക്. ആ ഓക്കെ, രണ്ടെണ്ണത്തിനും എത്ര ലിറ്റർ കൊള്ളും ശരിക്കും? 48 ലിറ്റേഴ്സ്. എത്ര നേരം നിൽക്കുന്നു? വല്ലോ 24 ആണെങ്കിൽ 24 ലിറ്റേഴ്സിൽ ഒരു ദിവസം നിൽക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്ന മൂണിമുണി ബ്രിഡ്ജ് ആണിത്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം വൈകുന്നേരം 7:30 ആവണം സമയത്ത്. ഓക്കെ, ആ വഴി പോയാൽ നമ്മള് വൈസ് മെച്ചുറി അങ്ങോട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുറകില് നമ്മുടെ കൂടെ നമ്മുടെ ബോട്ട് വരുന്നുണ്ടല്ലേ. എനിക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, എന്റെ ഒരു കൈ കണ്ടോ ഫ്രാക്ഷൻ ആയിട്ടിരിക്കാം. അപ്പൊ അത് കാരണം എനിക്ക് ഇവരെ ഈ വീഡിയോ പിടിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് മൂവി വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് പെടയ്ക്കും അല്ലേ, ഇന്ന് പൊളിക്കും. ഞണ്ട് തൊട്ട് വീട്ടിൽ ചെല്ലുമ്പോ നമ്മള് എല്ലാ ആഴ്ചയിലും നമ്മളോട് പറയും പൊക്കോളൻ ഇതെല്ലാം അരച്ച് പുരട്ടാനായിട്ട് റെഡിയാക്കി വെച്ചേക്കുവോ? അതാണ് ഇതൊക്കെ ഒന്ന് അരട്ട്, എല്ലാം അരച്ച് റെഡിയാക്കി മുളകൊക്കെ ഇട്ട് വെച്ചേക്കാണ്. ഇതൊന്നും നമ്മള് കണ്ടു തന്നിട്ട് വേണം. ഇത് ഇറങ്ങാ പിടിക്കാ തിരിച്ചു. അപ്പൊ നമ്മള് പതുക്കെ ബോട്ട് എടുക്കാൻ പോവാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ ബോട്ട് ഇറങ്ങി, വെള്ളത്തിലിറങ്ങി. അപ്പൊ അങ്ങനെ ഞങ്ങള് നല്ല സായാഹ്നം ബോട്ടിലേക്ക് ഞങ്ങൾ കയറി അല്ലേ. ഓ, അവിടെ ഇവിടം വരെ 4 ആണ്. അവിടെ എഴുതി വെച്ചാണല്ലോ, നമ്മുടെ റോഡിലൊക്കെ എഴുതി വെക്കണ പോലെ എഴുതി വെച്ചെങ്ങനെയുണ്ടാവും. ഇപ്പൊ അത്യാവശ്യം ഉണ്ട്, നല്ല വേവ്സ് ഉണ്ട് ഇപ്പൊ അല്ലേ. കാറ്റുള്ളത് കൊണ്ട് നല്ല വേവ്സ് ഇപ്പൊ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിര അടിക്കുന്നുണ്ട് അല്ലേ, നല്ല അത്യാവശ്യം തിര അടിക്കുന്നുണ്ട്. ആ അതെ അതെ, നമ്മള് ആ ഇപ്പൊ ആ ഒരു ഏരിയ കഴിഞ്ഞു. അപ്പൊ അത് കാരണം നമ്മൾ ഇച്ചിരി കൂടെ സ്പീഡിൽ പോകാൻ പോകണം. അജിത്ത് തിരക്കിലാണല്ലേ, കട്ട് ചെയ്യേണ്ടി വരും. ആണാ, പണിയാണോ?
ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിക്കാൻ പറയും, കത്തി ഉണ്ടോ? കത്തി അടിക്കണ. ഹലോ, അപ്പൊ നമ്മള് ഏകദേശം ഒരു സ്ഥലത്ത് എത്തിയില്ലേ? ഒരു സ്ഥലത്ത് എത്തി. നമ്മളിവിടെ ഒത്തിരി മീനുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് കാരണം നമ്മളിവിടെ മീനുകൾ, മൊത്തം മീനുകൾ അവിടെ കാണിക്കണ പാടുകൾ മുഴുവൻ മീനുകൾ. അപ്പൊ അത് കാരണം ഇതൊക്കെ കൊത്തണം എന്നുള്ളത്. മീനറിയോ നമ്മുടെ കഷ്ടപ്പാട്, ആ പാട് മുഴുവൻ മീനാ, അത്രയും പാടാണ് നമുക്ക് മീൻ കിട്ടാനും. പക്ഷേ നമ്മളിന്ന് പിടിക്കും പിന്നെ. ഓക്കെ, അപ്പം അങ്ങനെ മോട്ടർ ഓഫ് ചെയ്തു, നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് സെറ്റിലായി. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് അറിയില്ല. ഇത് ജെല്ലി ഫിഷ് കണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മുടെ ജെല്ലി ഫിഷ്. ഇതിനകത്ത് നമ്മൾ ഇടുന്നത് നമ്മുടെ നാട്ടിലെ ചാള. ചാള ചാളയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. ഓക്കെ, അതെ, നമ്മള് ഇതിന്റെ നടുക്ക് വെക്കും. അതായത് അപ്പൊ അത് ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സൈഡിൽ കിടന്ന് എസ്കേപ്പ് ചെയ്യും. ഓൾമോസ്റ്റ് നടുക്ക് വെക്കുമ്പോ അത് അതിന്റെ മണം കൊണ്ട് അട്രാക്റ്റഡ് ആയി വന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറും. വൺസ് കയറി കഴിഞ്ഞാൽ ട്രാപ്പാണ്. അപ്പൊ ഇത് കണ്ടു ഹോളാണ്. ഈ ഹോളിൽ കയറി കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലേക്ക് വീഴും. പിന്നെ അതിന്റെ കോമ്പൗണ്ട് തിരിച്ച് ഇറങ്ങാൻ പറ്റില്ല. ഇത് നമ്മളിങ്ങനെ കുടുക്കി അത് ഒരു ഹൈറ്റിലാക്കി വെക്കും അല്ലേ? ലോക്ക് വന്നത്. എന്നിട്ട് അത് കെട്ടും. അപ്പൊ അങ്ങനെ ഒരു കേജ് ഉണ്ടാക്കുക ആ രീതിയിൽ. കഴിഞ്ഞ പ്രാവശ്യം ഷാർക്ക് കയറിയെന്നല്ലേ? അത് മറ്റേ എന്ത് ഷാർക്ക് അറിഞ്ഞത്? ഹാമർ ഷാർക്ക് എന്ന് പറയാം. ആ അതിനകത്തേക്ക് നമ്മള് വെയിറ്റ് ഇടാണ്. മൂന്നെണ്ണം നാലെണ്ണക്കിട്ടേക്കാണല്ലോ. ഇത് എന്നത് ഇത് എന്നാ ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ മാക്സിമം നമ്മള് പിടിക്കണേന് മുമ്പേ തിന്നിട്ട്, അതല്ല പിടിക്കുന്നതിന് മുമ്പ് അത് തിന്ന് വണ്ണം വയ്ക്കണം. വണ്ണം വയ്ക്കണം അല്ലേ? ഒരു രക്ഷയില്ല. ഭക്ഷണം കൊടുത്ത് വലുതാക്കിയിട്ട് പിടിക്കണം. ഗുഡ്. അതങ്ങനെ നടുക്കിവിടെ കെട്ടി നമ്മൾ ചെറിയത് സെറ്റ് ചെയ്യണതല്ലേ. ഇത് ഈ സാധനേ ഇപ്പൊ നമ്മൾ ഇട്ടിട്ടില്ലേ, അതുപോലെ നിവന്മാരും കൊണ്ടുവന്നിട്ട് അത് ആരെയാന്ന് ഇങ്ങനെ തിരിച്ചറിയണ? ഇത് ഉണ്ട് അതിനകത്ത്. ഓക്കെ, ആ കേറാനുള്ള ഒരു ബുദ്ധിമുട്ട് മേളി കൂടെ ഇതുണ്ടാക്കരുത്. അതിനൊരു നല്ല രീതിയിലൊരു മാർഗം അല്ലേ? വന്നപ്പോ തൊട്ട് മീനുമായിട്ടുള്ളൊരു ഭയങ്കര ഒരു ആത്മബന്ധത്തിലാണ് അജിത്ത്. അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അത് പറഞ്ഞ് ഫ്ലോട്ടിങ് അറിയാല്ലേ. അപ്പൊ അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് വന്ന് സെറ്റായി. എല്ലാം ഞണ്ടുകളുടെ ഒക്കെ കിട്ടു. നമ്മളിനി മീൻ പിടിക്കാൻ പോകണല്ലേ. ഇത് നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, മീൻ ഇവിടെ നേരത്തെ കാണിച്ച പോലെ അല്ലല്ലോ കാണിക്കണേ. ആ കൊഴപ്പില്ല, ഉണ്ട് പിടിച്ച. ആ ഫസ്റ്റ് പിടി. ഓ
ആദ്യത്തെ മീൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. ജൂഫിഷ് എന്ന് പറയും, കാണാൻ വളരെ ഭംഗിയുണ്ടെങ്കിലും 5 വയസ്സ് ടേസ്റ്റ് ഇല്ലാത്ത മീനാണല്ലേ. പക്ഷെ ഓക്കെ, ഇപ്പൊ വേഗം കഴിക്കും നമുക്ക്. ആക്ച്വലി നമുക്കൊരു പ്രശ്നം ഇവിടെ ഉണ്ടല്ലേ, മഴയുടെ ഇതിലേക്ക് ചെറിയതായിട്ട് റേഞ്ച് കിട്ടി തുടങ്ങിയതാണ്. മഴയുടെ ഇതിലേക്ക് ഇങ്ങനെ ഇതാണുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമുക്കിത് ഇടുവാണോ നമ്മള്? എന്താ നമ്മള് പ്ലാൻ ചെയ്യണേ? ചെറിയൊരു പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മളതങ്ങ് ഇട്ടേക്കാം. അപ്പൊ അങ്ങനെ മേളിലൊരു പ്രൊട്ടക്ഷനായി. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ ഒന്ന് മൂവ് ചെയ്യാല്ലേ, ഈ കാറ്റുള്ളവിടത്തുനിന്ന് അല്ലെ. കുറച്ച് നല്ല കാറ്റുണ്ട് ആക്ച്വലി ഇവിടെ. അപ്പൊ നമ്മളീ പറഞ്ഞ പോലെ തന്നെ സാഹസികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹസികമായി തന്നെ നമ്മള് മുന്നേറുകയാണ് അല്ലേ. അത് ശരി, മീനെങ്ങനെ പിടിയും, മീനെങ്ങനെ കൊത്തും, ചെമ്മീൻ മേളിലാണല്ലോ. മീൻ ചാടി വന്ന് കൊത്തണോ? അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞ് ഒരു ഒരാളിത് ഇവിടെ ചൂണ്ടയൊക്കെ കയ്യിൽ പിടിച്ചോണ്ടാണ് കിടക്കുന്നത്. വെളുപ്പിനാവാൻ കുറച്ചും കൂടെ സമയമുണ്ട്, കളിയൊക്കെ തുടങ്ങാൻ കുറച്ചും കൂടെ സമയമുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കിടന്ന് ഉറങ്ങാനുള്ള ഒരു പ്ലാനിൽ ഞങ്ങളിങ്ങനെ തയ്യാറായിരിക്കുകയാണ്. എന്താ ഇവിടെ പോയി, കാറ്റ് പോയി, മോന്ത കാണാനല്ല ഇവിടെ അടുത്ത് ഉള്ളത്. ഇവിടെ ഇതായി. അപ്പൊ അങ്ങനെ നമ്മള് അടുത്ത മീൻ പിടിച്ചിരിക്കുകയാണ്. അടുത്ത മീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടഞ്ഞടിച്ച് കേറണോ അതിനകത്തേക്ക്? ഒന്ന് തിരിഞ്ഞു വന്നേ മാഷേ. ഇല്ലില്ല, നോട്ടെ. ആ പോയി പോയി പോയി, ഇരുട്ടത്തെ നമ്മുടെ മോന്തായി പറഞ്ഞ പോലെ തന്നെ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങള് രാത്രി ഗുഡ് മോർണിംഗ് ദേവിടനാള്, ഗുഡ് മോർണിംഗ് ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല, കളിയും കണ്ട് എല്ലാം കഴിഞ്ഞ് രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ബാക്കി ഞണ്ടുകളൊക്കെ നോക്കാനൊക്കെ പോവാം. എത്രയൊക്കെ ഞണ്ടുകൾ കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചിരുന്നു. ഇതൊരു ബീച്ചാണ്, ബീച്ചിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഈ സൈഡിലാണ് നമ്മൾ രാത്രി ഫുള്ള് എന്താണത്. അങ്ങനെ നമ്മള് വലിയ നമ്മള് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ക്രാബ് കഴിക്കാൻ വേണ്ടിയിട്ട് മല അവിടെ കിടക്കുന്ന ആ മല ഒക്കെയുള്ള പോക്കാണ് നമ്മൾ. ആ താഴത്തെ കയറ്, താഴത്തെ കയറ്. ആ അത് തന്നെ കിട്ടി കിട്ടി കിട്ടി. ഓ അതിനകത്ത് സ്റ്റിംഗ്. ഇതെന്നാ കോപ്പിയോ? കോപ്പി പോലെ രണ്ടെണ്ണം, അതും അതൊരു സ്റ്റിംഗ് റേ. അതേ കോപ്പി. ഇതിൽ രണ്ട് ഞണ്ട് കാലൊക്കെ സൂക്ഷിച്ചു വെച്ചാണ് അതിന്റെ ഒരു ഞെക്കലൊന്നും ഞെക്കത്, അതുകൊണ്ടാണ്. ബ്ലൂ സൂപ്പർ ക്രാബ്, ഓസ്ട്രേലിയയിൽ ഏകദേശം 60 കിലോ, സോറി $60 വിലയുള്ള ഒരു കിലോ, ഏകദേശം 1 കിലോ ഉണ്ടാവും. 1 കിലോ ഉണ്ടാവും ഇതിനിപ്പോ, ഏകദേശം 1 കിലോ ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അത്രയ്ക്ക് നല്ല വലിപ്പം ഉള്ള അത്. ഓ എന്റെ കൈ ഉണ്ടാവും, കൈ ഉണ്ടാവും കിടുക. അവനെ തേങ്ങ അരച്ച് കറിക്കത്തോടെ ഇട്ട് കഴിഞ്ഞാല് ബ്ലൂ സൂപ്പർ ക്രാബ്. നമ്മുടെ കാര്യം പറയുന്നത് ശോഷിച്ചിരിക്കുന്നത് നിറച്ച് ഇറച്ചിയാവും. ഇങ്ങനെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയത്. എന്റെ കൈയുടെ വലുപ്പം കണ്ടോ ഏകദേശം? അവന്റെ
ഫിംഗറിൽ വെച്ച് നോക്കി, ഫിംഗറുകൾ ഒരു ഫിംഗറിന് വെച്ച് അതിനേക്കാളും വലുതാണ്ട്. സൂക്ഷിച്ച് പിടിക്ക്, വലിയ ഫിഷുകളെ ഉണ്ടോ?